അറബിക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു. നിസർഗ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചുഴലിക്കാറ്റ് വൈകിട്ടോടെ തീരം തൊടുമെന്നാണ് മുന്നറിയിപ്പ്. അപ്പോൾ ഇതിന്റെ വേഗത 85 കിലോമീറ്റർ ആയിരിക്കും. അർദ്ധരാത്രിയോടെ നിസർഗ തീവ്ര ചുഴലിക്കാറ്റായി രൂപാന്തരപ്പെടും. നാളെ ഉച്ചയ്ക്ക് ശേഷം മഹാരാഷ്ട്രയിലെ റായ്ഗഡിനും കേന്ദ്രഭരണ പ്രദേശമായ ദാമനും ഇടയിൽ കാറ്റ് തീരം തൊടും. 125 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മഹാരാഷ്ട്രയുടെ വടക്കും ഗുജറാത്തിന്റെ തെക്കും തീരങ്ങളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. നിസർഗ ചുഴലിക്കാറ്റ് മഹാരാഷ്ട്ര ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ വീശിയടിക്കുമെന്ന വിവരത്തെ തുടർന്ന് ഇവിടങ്ങളിൽ മുന്നൊരുക്കങ്ങൾ ദ്രുതഗതിയിലാക്കി. കടൽ പ്രക്ഷുബ്ധമായതിനാൽ സംസ്ഥാനങ്ങൾ മത്സ്യബന്ധനം വിലക്കി, ബോട്ടുകൾ തിരികെ വിളിച്ചു, തീരങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 21 സംഘങ്ങളെ മഹാരാഷ്ട്ര ഗുജറാത്ത് സംസ്ഥാനങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. മുംബൈ, താനെ, പാൽക്കർ, റായ്ഗഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും നാളെ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. നിസർഗ ചുഴലിക്കാറ്റ് ഏറ്റവും അധികം ബാധിക്കുക മഹാരാഷ്ട്രയിലെ തീരദേശ ജില്ലകളെയായിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. ഗുജറാത്ത് ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുക മഹാരാഷ്ട്രയിലായിരിക്കും. ഇവിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുകയും ടെലിഫോൺ വൈദ്യുതി പോസ്റ്റുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്യാം. മുംബൈയിൽ നിന്ന് 690 കിലോമീറ്റർ അകലെയാണ് നിലവിൽ ന്യൂനമർദ്ദം. തീരദേശ ജില്ലകളിൽ മഴ ശക്തമാകും. 20 സെന്റിമീറ്ററിലധികം മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ചുഴലിക്കാറ്റ് തീരം തൊടുമ്പോൾ 90 മുതൽ 105 കിലോമീറ്റർ വരെ വേഗത്തിലാവും കാറ്റ് വീശുന്നത്. സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് യഥാസമയം വിവരങ്ങൾ കൈമാറുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. അറബിക്കടൽ പ്രക്ഷുബ്ധമായതിനാൽ കേരളം, ലക്ഷദ്വീപ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും മത്സ്യബന്ധത്തിനായി പോയ തൊഴിലാളികളോട് ജാഗ്രത പാലിക്കുവാനും തിരിച്ചു വരാനും ജൂൺ മാസം 4-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇടവപ്പാതി തെറ്റാതെ തന്നെ കേരളത്തിലെത്തി. ഇനി സെപ്റ്റംബർ വരെ കേരളത്തിൽ മഴക്കാലമായിരിക്കും. തുടർച്ചയായി 2 പ്രളയങ്ങൾ അതിജീവിച്ച കേരളം ഇത്തവണയും അതിതീവ്ര മഴ മുന്നിൽ കണ്ട് ഒരുക്കങ്ങൾ തുടങ്ങി. രാജ്യത്ത് ഇത്തവണ കാലവർഷം സാധാരണ തോതിലായിരിക്കുമെന്നാണ് പ്രവചനം. കേരളം ഉൾപ്പെടുന്ന തെക്കൻ മേഖലകളിൽ ദീർഘകാല ശരാശരിയുടെ 102% വരെ മഴ കിട്ടും. കാലവർഷത്തിന്റെ വരവും അറബിക്കടലിലെ ശക്തമായ ന്യൂനമർദ്ദവും കാരണം സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ മഴ ലഭിച്ചു തുടങ്ങി. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിലും സംസ്ഥാനത്തൊട്ടാകെ കനത്ത മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചിരിക്കുന്നത്. കാലവർഷത്തിന്റെ അവസാനഘട്ടമായ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ലാ നീന സാഹചര്യമുണ്ടാകാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പസഫിക് സമുദ്രോപരിതലത്തിന്റെ ചൂട് കുറയുന്ന പ്രതിഭാസമാണ് ലാ നീന സാഹചര്യം. കൂടുതൽ മഴ പെയ്യാൻ ഇടയാക്കുന്നതാണ് ലാ നീന. കഴിഞ്ഞ 2 വർഷവും ഓഗസ്റ്റിൽ കനത്ത മഴ കിട്ടിയത് കേരളത്തിൽ പ്രളയമുണ്ടാക്കി. എന്നാൽ ലാ നീനയെക്കുറിച്ചുള്ള പ്രവചനം വളരെ മുൻകൂട്ടിയുള്ളതിനാൽ മാറി വരാനുള്ള സാഹചര്യവും കാണുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു.